മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. മഞ്ചേരി നഗരസഭയിലെ 2022-23 വാർഷിക പദ്ധതി രൂപീകരിച്ചത് സർക്കാർ ഉത്തരവിന് വിരുദ്ധമായാണെന്ന് LDF കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വാർഡ് സഭകളും ആസൂത്രണ സമിതിയും വർക്കിംഗ് ഗ്രൂപ്പുകളും സ്ഥിരം സമിതി യോഗത്തിൽ പോലും ചർച്ച ചെയ്യാതെയാണ് പദ്ധതി തയ്യാറാക്കിയത്. കഴിഞ്ഞ April 19 പുറത്തിറങ്ങിയ സർക്കാർ ഉത്തരവ് പൂർണ്ണമായും പാലിച്ചില്ലെന്നും പദ്ധതിക്ക് DPP അംഗീകാരം നൽകരുതെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധമായി തയ്യാറാക്കിയ പദ്ധതി ഉപേക്ഷിച്ച് സർക്കാർ ഉത്തരവ് പാലിച്ചും മഞ്ചേരിയിലെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടും. പദ്ധതി തയ്യാറാക്കാൻ വ്യാഴാഴ്ച ചേർന്ന വികസനം, ക്ഷേമം, മരാമത്ത്, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ സ്ഥിരം സമിതി യോഗങ്ങളിൽ LDF അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടിരുന്നു. ധനകാര്യ സ്ഥിരം സമിതിയിൽ 8 അംഗങ്ങളിൽ 6 പേരും വിയോജനക്കുറിപ്പ് നൽകി. ഒന്നിനെതിരെ 6 വോട്ടുകൾക്ക് തള്ളിയ പദ്ധതി കമ്മിറ്റി അംഗീകരിച്ചു എന്ന രീതിയിൽ അടിയന്തര കൗൺസിൽ ചേർന്നുകൊണ്ട് പാസാക്കാനുള്ള നീക്കം ഭരണസമിതി ഉപേക്ഷിക്കണമെന്നും ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ K. ഉബൈദ്, കൗൺസിലർമാരായ മരുന്നൻ സാജിദ് ബാബു, CP അബ്ദുൽ കരീം, അഡ്വക്കേറ്റ് പ്രേമ രാജീവ്, AV സുലൈമാൻ എന്നിവർ പങ്കെടുത്തു. നടപ്പു സാമ്പത്തിക വർഷത്തെ 2022-23 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങളൊന്നും അല്ലെങ്കിൽ ഉത്തരവുകൾ പാലിക്കാതെ തട്ടിക്കൂട്ടിയ ഒരു പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ആ തട്ടിക്കൂട്ടിയ പദ്ധതി മഞ്ചേരിയുടെ വികസനത്തിന് ഒതുങ്ങുന്നതല്ല എന്നുള്ള മഞ്ചേരിയെ പുറകോട്ടടിക്കുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ഭരണസമിതി തട്ടിക്കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെ പ്രതിഷേധങ്ങൾ സമൂഹത്തിൽ ജനങ്ങളെ അറിയിക്കുന്നതിനും അതിൻ്റെ അമർഷം പ്രതിപക്ഷ കൗൺസിലർമാർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ന്യൂസ് ബ്യൂറോ മഞ്ചേരി.